സിപിഎം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കെ വി തോമസിനെ പുറത്താക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കെ പി സി സിയിൽ പൂർത്തിയായി കഴിഞ്ഞു. ആ കർമ്മം നിർവഹിക്കുന്നതിന് ഇവിടുത്തെ മുഖ്യ പൂജാരി കെ സുധാകരന് ഹൈക്കമാൻഡ് അനുമതിയും നൽകിയിരിക്കുന്നു. ഇനി ആ കടമ അങ്ങ് നിർവഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എപ്പോഴാണോ ആ സെമിനാർ വേദിയിലേക്ക് കെ വി തോമസ് കാലെടുത്ത് വയ്ക്കുന്നത് അപ്പോൾ കെ വി തോമസിനെ പുറത്താക്കുകയും ചെയ്യും. വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പേ കെ സുധാകരൻ പുറത്താക്കും. പക്ഷേ ഇതിനു മുമ്പ് 2015 അന്ന് യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചു നടന്ന സെമിനാറിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് സി പി എം സഹയാത്രികനായിരുന്ന ഇപ്പോൾ കോൺഗ്രസിനുള്ള ചെറിയാൻ ഫിലിപ്പ് ആവേശപൂർവ്വം രമേശ് ചെന്നിത്തലയുടെ തോളിൽ കൈയിട്ട് നിന്ന് പഴയ സുഹൃത്തിനെ എ കെ ജി ഹാളിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ എന്നൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ തട്ടിവിട്ടിരുന്നു. 2015 സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കേരള വികസനം ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന സെമിനാറിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ്സുകാരന് പങ്കെടുക്കാമെങ്കിൽ 2022 സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറിൽ ഒരു കോൺഗ്രസ്സുകാരന് സി പി എം വേദിയിൽ പോയാൽ എന്താണ് സംഭവിക്കുക? 2015 നിന്ന് 2022 എത്തുമ്പോൾ കോൺഗ്രസും സി പി എമ്മും കൂടുതൽ അടുക്കുകയാണ് ദേശീയ തലത്തിൽ ചെയ്തത്. 2015 അന്ന് ഈ സോളാർ കേസുമായൊക്കെ ബന്ധപ്പെട്ട് കേരളമെമ്പാടും സി പി എമ്മുകാർ കോൺഗ്രസ്സുകാർക്കെതിരെ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടം, ഉമ്മൻചാണ്ടിക്കെതിരെ പടവാളെടുത്ത് സി പി എം ആഞ്ഞടിക്കുന്ന സമയം, ആ സമയത്താണ് രമേശ് ചെന്നിത്തല സി പി എമ്മിൻ്റെ വേദിയിൽ പോയി പ്രസംഗിച്ചത്. അന്ന് ആർക്കും തോന്നിയില്ല സി പി എമ്മിനോട് അയിത്തം, ആ സെമിനാർ ഒരു പൊതുവിഷയത്തെക്കുറിച്ചുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ആരും അതിന് അന്ന് എതിർപ്പ് പറഞ്ഞില്ല. ഇവിടെ ഇപ്പോൾ കെ സുധാകരനാണ് വിഷയം. അതാണല്ലോ നാം കാണേണ്ടുന്ന കാര്യം, അതാണ്. അന്നത്തെ കെ പി സി സി പ്രസിഡന്റിന് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റിന് ശശി തരൂർ സി പി എമ്മിൻ്റെ സെമിനാറിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ, കെ വി തോമസ് പോകുമെന്ന് പറഞ്ഞപ്പോൾ, ചന്ദ്രശേഖരൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത ഇതായി മാറി. അപ്പോൾ കെ സുധാകരനെ ഒരിക്കലും സി പി എം ക്ഷണിക്കില്ല എന്നറിയാം. അങ്ങനെ എന്നെ ക്ഷണിക്കാത്തവന്മാരുടെ അടുത്തേക്ക് നീയൊന്നും പോകണ്ട എന്നുള്ളൊരു മനോഭാവമാണ് കെ സുധാകരൻ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ 2015 സി പി എമ്മുമായി ദേശീയ തലത്തിൽ പോലും ഇത്രമേൽ അടുപ്പം സൂക്ഷിക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ്സുകാരന് സി പി എമ്മിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കാമെങ്കിൽ, സി പി എമ്മിൻ്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന എ കെ ജി ഹാളിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള എ കെ ജി ഹാളിൽ ആ സെമിനാറിൽ പങ്കെടുക്കുന്നതിനായി കടന്നു ചെല്ലാമെങ്കിൽ, ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിൽ കോൺഗ്രസ്സുകാരന് വിലക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം: സുധാകരൻ.